കോഴിക്കോട് കൊല്ലകൽ ദേശീയപാത 30 മീറ്ററായി വർദ്ധിപ്പിക്കാൻ നടപടി തുടങ്ങി. പുതിയ DPR തയ്യാറാക്കാനായി L&T എന്ന കമ്പനിയെ ചുമതലപ്പെടുത്തി. നേരത്തെ 24 മീറ്റർ വീതിയിലായിരുന്നു വികസിപ്പിക്കാൻ തീരുമാനിച്ചത്. ഡൽഹിയിൽ ചേർന്ന ദേശീയപാത അതോറിറ്റിയുടെ ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്ത യോഗത്തിൻ്റെതാണ് തീരുമാനം. വയനാട് വഴി കടന്നുപോകുന്ന കൊല്ലകൽ ദേശീയപാത 766 30 മീറ്റർ വീതിയിൽ നവീകരിക്കാനാണ് പദ്ധതി. മീനങ്ങാടി, സുൽത്താൻ ബത്തേരി എന്നിവിടങ്ങളിൽ ബൈപ്പാസുകൾ നിർമ്മിക്കും. കൽപ്പറ്റ ടൗൺ ഒഴിവാക്കി ബൈപ്പാസ് 30 മീറ്ററിൽ വീതി കൂട്ടാനാണ് തീരുമാനം. കൽപ്പറ്റ മുതൽ ബത്തേരി വരെ 6 ചെറിയ പാലങ്ങൾ നിർമ്മിക്കും. കൽപ്പറ്റ ബൈപ്പാസിൻ്റെ തുടക്കത്തിലും കൈനാട്ടി ജംഗ്ഷനിലുമായി പുതിയ 2 മേൽപ്പാലങ്ങൾ വരും. നേരത്തെ 24 മീറ്ററിൽ വീതി കൂട്ടാനായി കൽപ്പറ്റ മുത്തങ്ങറീച്ചിൻ്റെ കരട് DPR സമർപ്പിച്ചിരുന്നു. 38 കിലോമീറ്റർ നവീകരിക്കാൻ 1,090 കോടി രൂപയുടെ പദ്ധതിയാണ് സമർപ്പിച്ചത്. ഡൽഹിയിൽ നടന്ന യോഗത്തിൽ കരട് റിപ്പോർട്ട് അവതരിപ്പിച്ചപ്പോഴാണ് 30 മീറ്ററിൽ റോഡ് വികസിപ്പിക്കണമെന്ന് ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടത്. മലാപ്പറമ്പ് മുതൽ പുതുപ്പാടി വരെയുള്ള ഭാഗം 1-ാമത്തെ റീച്ചായും മുത്തങ്ങ വരെ 2-ാമത്തെ റീച്ചായുമാണ് പൂർത്തിയാക്കുക. ഇതിനിടയിൽ വരുന്ന താമരശ്ശേരി ചുരം പാതയുടെ കാര്യത്തിൽ വ്യക്തതയില്ല. ചുരം 4 വരി പാതയാക്കാൻ വനഭൂമി ഏറ്റെടുക്കേണ്ടി വരും. അമൃത ന്യൂസ്, വയനാട്.